പ്രഭ അനിൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നമ്മൾ കളയുന്ന ബീ റൂഫിംഗ് കൊണ്ടൊക്കെ നമുക്ക് എങ്ങനെ ഒരു കളർഫുൾ കുപ്പി ആക്കി മാറ്റാന്നാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല, നേരെ വീടിലേക്ക് പോവാം. അതിനായി ഒരു കുപ്പി വേണ്ടി വരും. ഞാനിത് കഴുകി ക്ലീൻ ആക്കി എടുത്തേക്കുന്ന ഒരു കുപ്പിയാണ്. പിന്നെ വേണ്ടത് അരിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു അരി. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, പിന്നെ വേണ്ടത് കളറാണ്. നാല് കളർ വേണ്ടി വരും നമുക്ക്. വാട്ടർ കളർ ആയാലും അക്രിലിക് പെയിൻ്റ് ആയാലും, ഞാൻ എൻ്റെ അടുത്ത് വാട്ടർ കളറുള്ള കാരണം ഞാൻ വാട്ടർ കളർ ഉപയോഗിക്കുകയാണ്. നാലെണ്ണം വേണം. പിന്നെ നമുക്കൊരു ബ്രഷ്, രണ്ട് ബ്രഷ് വേണ്ടി വരും. ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വാട്ടർ കളർ ബ്രഷാണ്. ഞാനൊരു നാല് ബൗളിൽ കുറച്ച് കുറച്ച് അരി എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരേ കളർ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഗൈസ്, പിന്നെ വേണ്ടത് ഞാൻ കളറൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരിയുമേ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊന്ന് ടേബിളിലേക്കൊന്ന് കുടഞ്ഞിടണം. ഇതുപോലെ റോറിനായി എല്ലാം ഒന്ന് കുടഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇത് കളറെല്ലാം ടേബിളിലിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിനെ. ഇതാ ഇതുപോലെ ഒരു കൈ വെച്ച് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും. നല്ലോണം മിക്സാക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗം എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ഇനി നമുക്ക് ഫെവിക്കോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ഇതുപോലൊരു കുറച്ച് ആഡ് ചെയ്ത് നമ്മുടെ കൈ വെച്ചൊന്ന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് കുപ്പിമേ നമുക്ക് അരി അണ്ടിക്കണം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കുറച്ച് അരി എടുത്ത് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഒത്തിപ്പിടിച്ചാൽ അതുകൂടെ ഒട്ടിയിരിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഈ ബോട്ടിൽ മൊത്തം ഒന്ന് ചെയ്തെടുക്കാം. ഹലോ ഗൈസ്, ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഗം നോക്കണം. ഈ ഒരു സൈഡ് ഉണങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ കുപ്പിമേ ഗം കൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഗമ്മിട്ടാൽ മതിയാവും. ഒരു കുറച്ച് ഗമ്മ ഇതിമേ കുപ്പിമേ ഇട്ടാൽ മതിയാവും. എന്നിട്ട് നമ്മളൊന്ന് കൈയും കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഗമ്മിട്ട് കഴിഞ്ഞ് നമ്മളിത് ഇതുപോലെ ഒരു ഹാൻഡ്സ് ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു സൈഡ് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ സൈഡും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ചെയ്യണം. ഇങ്ങനെ നല്ല ഫിനിഷിങ് കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മുടെ കൈ ഒന്ന് തുടച്ചിട്ട് മാത്രമേ നമുക്ക് അരിയിൽ മുട്ടാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അരി കയറി പിടിക്കും. ഇനി ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഇട്ട് കൊടുത്ത് നമ്മുടെ കൈയെടുത്ത് നേരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഈ ബോട്ടിൽ മൊത്തം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വളരെ ടൈം എടുത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം നമുക്ക് കുപ്പിയുടെ വർക്കായി കഴിഞ്ഞ് കാണാം. അപ്പോൾ ഗൈസ്, കുപ്പി മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി വന്ന അരിയൊക്കെ നമുക്കൊരു ചെറിയ കുപ്പിയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അരി ബാക്കി വന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ തന്നെ ഒരു വലിയ കുപ്പിയിലും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് ഇവിടെ നമുക്ക് നൂലോ ഉളൻ ത്രെഡോ വല്ലതും കെട്ടി നല്ല നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെക്കറേഷൻ ആക്കാം. അപ്പോൾ സോറി ഡെക്കറേഷൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ഫണിയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതുപുത്തും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ആയിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ പുതുപുത്തം വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു പുതുപുത്തം വീഡിയോ ആയിട്ട് വന്നേടം വരെ ഒരു ബൈ ബൈ.